നമസ്കാരം, ലാലി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയാണ്. കാരണം ഇസ്രയേൽ തങ്ങളുടെ ആക്രമണ രീതി മാറ്റിപ്പിടിച്ചു. ഒരു ഭീകരനെ കൊല്ലുമ്പോൾ പത്തായി ഉയർത്തെഴുന്നേൽക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇനി ആയുധം കൊണ്ട് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, അതിനെ വേരോടെ അഴിക്കണമെങ്കിൽ മറ്റു ചില നീക്കങ്ങളിലേക്ക് കൂടി കടക്കണമെന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഒരു പ്ലാൻ IDF മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് യുദ്ധമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുകൂട്ടി ആക്രമണ രീതി മാറ്റണമെന്ന മുന്നറിയിപ്പ് കൊടുത്തു. ഇതിനുശേഷം IDF ഇസ്രയേൽ സൈന്യമൊക്കെ തന്നെ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളകളെ സാമ്പത്തികമായി കൂടി ഇല്ലാതാക്കുന്നതോടെ അത് ഇറാന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇറാനിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്പത്ത്, സാമ്പത്തിക ശേഷി, പണം, ആയുധം എല്ലാം തന്നെ ഹിസ്ബുള്ളകൾക്ക് ഒഴുകിയിട്ടുണ്ട്. ഇതിന്റെ വേരറുത്ത് ഇറാന്റെ തല പിളർക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതായത് പൂർണ്ണമായും ലെബനനിൽ കയറി അങ്ങ് ചെക്ക് വയ്ക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത്. അതിന് മൊസാദാണ് ലെബനന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി എല്ലാ വിവരങ്ങളും ഇസ്രയേൽ സൈന്യത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ, അതായത് ഞായറാഴ്ച മുതൽ ഇങ്ങോട്ടെടുക്കുകയാണെങ്കിൽ, ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഹിസ്ബുള്ളകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ അവിടങ്ങളിലെല്ലാം തന്നെ കയറി അടിക്കുകയാണ് ഇസ്രയേൽ ഇന്നിപ്പോൾ ബങ്കറുകളിൽ. മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ളകൾക്ക് ഫണ്ട് ഒഴുകുന്ന ബാങ്കുകൾ തകർത്തിരുന്നു. ഇന്നിപ്പോൾ ബങ്കറുകളിലേക്ക് കയറി സ്വർണവും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളും എല്ലാം തന്നെ തച്ചു തകർത്തിരിക്കുകയാണ്. ഹിസ്ബുള്ളകൾക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അത് നേരെ ചെന്നുകൊള്ളുന്നത് ഇറാനാണ്. കാരണം ഇറാന്റെ വലിയ രീതിയിലുള്ള സഹായം ഹിസ്ബുള്ളകൾക്കുണ്ട്. ഇസ്രയേൽ കണ്ടെടുത്തിട്ടുള്ള സ്വർണ ശേഖരത്തിൽ ഇറാന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ തൂക്കിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഹിസ്ബുള്ള പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാം കൃത്യമായ വിവരം മൊസാദ് ലെബനനിൽ നിന്ന് ചോർത്തിയിട്ടുണ്ട്. പാതാളത്തിൻ്റെ അടിയിൽ പോലും ഹിസ്ബുള്ളകൾ ഒളിപ്പിക്കുന്ന എല്ലാ രഹസ്യങ്ങളും മൊസാദ് തൂക്കുകയാണ്. ബെയ്റൂട്ടിലെ ഒരു ആശുപത്രിക്ക് കീഴിൽ നിർമ്മിച്ച രഹസ്യ ബങ്കറിനുള്ളിൽ ഹിസ്ബുള്ളകൾ ദശലക്ഷക്കണക്കിന് ഡോളർ പണവും സ്വർണവും ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് വെറും ആരോപണമല്ല എന്നും അതിന്റെ തെളിവുൾപ്പെടെയാണിപ്പോൾ ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ വ്യോമസേന അൽ സഹേൽ ആശുപത്രിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന നിലവറ നിരീക്ഷിച്ചു വരികയാണെന്നും എന്നാൽ ഇതിനെ ലക്ഷ്യമിടാൻ പദ്ധതിയില്ല എന്നും ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു. എന്നാൽ ഈ സമ്പത്ത് തൂക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിർണായക വിവരങ്ങൾ. വളരെ കൃത്യതയോടെ ആസൂത്രിതമായിട്ടാണ് ആശുപത്രിയുടെ അടിയിൽ ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ 500 മില്യൺ ഡോളറിലധികം പണവും സ്വർണവുമുണ്ട്. ഞാൻ ലബനീസ് സർക്കാരിനോടും ലബനൻ അധികാരികളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു, ഇസ്രയേലിനെ ആക്രമിക്കാൻ പണം ഉപയോഗിക്കാൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുത് എന്നാണ് ഹഗാരി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ആ പണം ലെബനന്റെ പുനരധിവാസത്തിന് ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ അത് ഹിസ്ബുള്ളയ്ക്കാണ് പ്രയോജനപ്പെടുന്നതെന്നും ഹഗാരി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. ഇസ്രയേൽ വധിച്ച ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയാണ് ബങ്കർ നിർമ്മിച്ചതെന്ന് ഹഗാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ലെബനൻ ജനതയിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടുകെട്ടണമെന്ന് ഇസ്രയേൽ ലെബനൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആശുപത്രി ഒഴിപ്പിക്കാൻ പോകുകയാണെന്നും ഹഗാരി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് ലെബനൻ സർക്കാർ നീങ്ങണമെന്നും ഈ ആശുപത്രിയിലുള്ളവരെ മാറ്റണമെന്നും അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണമെന്നുമാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ ഇവിടെ കൈവച്ചതോടെ, അതായത് ഈ ആശുപത്രിക്ക് താഴെയുള്ള നിധിക്കോട്ടയിലേക്ക് ഇസ്രയേൽ കൈവച്ചതോടെ ഹിസ്ബുള്ള തകർന്നിരിക്കുകയാണ്. ഈ വിഷയത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിസ്ബുള്ളകൾ. ഇവിടെയാണ് ഇറാന്റെ കാലിടർന്നത്. അതായത് ഇറാനാണ് എല്ലാ രീതിയിലും ഹിസ്ബുള്ളകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബങ്കറിൽ മാത്രമല്ല, പല ബങ്കറുകളിലായി വലിയ തോതിലുള്ള ആയുധ ശേഖരങ്ങളും
അതുകൂടാതെ മയക്കുമരുന്ന് ശേഖരവും എല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ ലെബനനിലെ ഹിസ്ബുള്ളകൾ അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ വേരാണ് അറുത്തു മാറ്റേണ്ടതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഹിസ്ബുള്ളകൾക്ക് നേരെ ഒരു ആക്രമണം, അതായത് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ നട്ടെല്ലൊടിയും. ഇറാന് പിന്നീട് വലിയ തോതിൽ ഹിസ്ബുള്ളകളെ സഹായിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഭീമമായ സഹായമാണ് ഹിസ്ബുള്ളകളിലേക്ക് ഇറാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അതായത് ഇസ്രയേലിനെ തകർക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഹൂദികൾക്കും ഹമാസിനും ഹിസ്ബുള്ളകൾക്കുമെല്ലാം ഭീമമായ സാമ്പത്തിക സഹായം ഇറാൻ നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങി വച്ചിരിക്കുന്നത്. ലബനനിൽ പലയിടത്തായി ഇറാൻ കെട്ടിപ്പൊക്കിയ ബാങ്കിങ് മേഖലകൾ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ. പല തവണ ഒരേ കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയതോടുകൂടി തന്നെ ഹിസ്ബുള്ളകൾ അപകടം മണത്തിരുന്നു. അതായത് തങ്ങളുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കുകയാണ് ഇസ്രയേൽ നീക്കം വെക്കുന്നതെന്ന് അവർക്ക് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഈ വലിയ ഭീമമായ സമ്പാദ്യം മറ്റ് എവിടേക്കെങ്കിലും മാറ്റാൻ, അതായത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ ലബനനിൽ നീക്കം നടക്കുന്നത്. എന്നാൽ സേഫായ ഒരു സ്ഥലം ലബനനിൽ ഏതാണ്? എല്ലായിടത്തും ഇസ്രയേലിന്റെ കണ്ണുണ്ട്. അതുകൂടാതെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ ലബനന്റെ മുക്കും മൂലയും പരതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ സമ്പത്ത് മാറ്റുക എന്നുള്ളത് ഹിസ്ബുള്ളകളെ സംബന്ധിച്ച് നടക്കാത്ത ഒരു കാര്യമാണ്. പിന്നീട് അവർക്ക് മുന്നിലുള്ള വഴി ഈ തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം തുരങ്കങ്ങൾക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പെരിച്ചാഴികൾ മാളത്തിൽ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ സമയത്താണ് ഇസ്രയേൽ കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.